ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മലബാറിൻ്റെ സ്പെഷ്യൽ, പ്രത്യേകിച്ച് കോഴിക്കോടിൻ്റെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. ഇറച്ചിപ്പത്തിരിയുടെ റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും, ഏകദേശം എല്ലാവർക്കും ഈ റെസിപ്പി അറിയാവുന്നതായിരിക്കും. എങ്കിൽ കൂടി ഞാനിതൊന്ന് ചെയ്ത് കാണിക്കാൻ പോവുകയാണ്. ഇനി നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. ഞാനിതുണ്ടാക്കുന്നതിനായിട്ട് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഒരു 300 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, 1 കപ്പ് വെള്ളവും ചേർത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. നന്നായി വേവിച്ച് എല്ല് മാറ്റിയതിന് ശേഷം ഒന്ന് ഷെഡ് ചെയ്തെടുക്കണം. ഇനി പത്രിക്ക് ആവശ്യമായിട്ടുള്ള ഷീറ്റ് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് 1 കപ്പ് മൈദ, 1/2 കപ്പ് ഗോതമ്പ് പൊടി, 1 ടേബിൾ സ്പൂൺ റവ, 1/2 ടീസ്പൂൺ ഉപ്പ്, ഇവയെല്ലാം ചേർത്ത് ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിലും ചേർത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം കൂട്ടി കുഴച്ചെടുക്കണം. നന്നായി കുഴച്ചതിന് ശേഷം നമുക്കിതൊന്ന് 1/2 മണിക്കൂർ മാറ്റി വയ്ക്കാം. ആ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഫില്ലിംഗ് തയ്യാറാക്കിയെടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മസാല തയ്യാറാക്കിയെടുക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം. അതിലേക്ക് 1 കപ്പ് വലിയ ഉള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. 1-2 മിനിറ്റ് കഴിഞ്ഞ് ഒരു സോഫ്റ്റായിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് 1 പച്ചമുളക്, 4-5 പച്ചമുളക് ചെറുതായി അരിഞ്ഞ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 ടീസ്പൂൺ കറിവേപ്പില ചെറുതായി അരിഞ്ഞത്. കുറച്ച് നേരത്തെ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ഷ്രെഡ് ചെയ്തെടുത്താണത്, അല്ലെങ്കിൽ മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുത്താണ്, അതും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കാം. വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ പെരുംജീരകത്തിൻ്റെ പൊടി ആഡ് ചെയ്യുന്നുണ്ട്. അതും ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി അതിലേക്ക് മല്ലിയില ചെറുതായി അരിഞ്ഞത് 1/2 ടേബിൾ സ്പൂൺ ചേർത്ത് നന്നായിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഫില്ലിംഗ്, ചിക്കൻ്റെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇറച്ചിപ്പത്തിരി തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് പൂരിയുടെ വലുപ്പത്തിൽ മാവ് എടുത്തതിന് ശേഷം ഒന്ന് പരത്തിയെടുക്കുക. ഇനി വീണ്ടും ഇതുപോലത്തെ വേറൊരു ഷീറ്റ് തയ്യാറാക്കി വയ്ക്കുക. ഇനി നമുക്കിതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം. വീണ്ടും വേറൊരു ഷീറ്റ് കൊണ്ട് അടച്ച് വെച്ച് നമുക്കിതൊന്ന് പ്രസ് ചെയ്തെടുക്കാം. അതിൻ്റെ സൈഡെല്ലാം ഒന്ന് പ്രസ് ചെയ്തെടുക്കാം. ഈ ഒരു രീതിയിൽ നമുക്കിതൊന്ന് തയ്യാറാക്കിയെടുക്കാം. ഈ ഒരു രീതിയിൽ പിരിച്ചിട്ടാണ് ഒന്ന് പ്രസ് ചെയ്തെടുക്കേണ്ടത്. ഈ രീതി അറിയില്ല എന്നുണ്ടെങ്കിൽ, നമുക്ക് കഴിയില്ല എന്നുണ്ടെങ്കിൽ വേറെ രീതിയിൽ നമുക്കിതൊന്ന് തയ്യാറാക്കിയെടുക്കാം. ഇതുപോലെ ഷീറ്റ് തയ്യാറാക്കി അതിലേക്ക് ഫില്ലിംഗ് വെച്ചതിന് ശേഷം വീണ്ടും ഒരു ഷീറ്റ് വെച്ച് അടച്ച് നമുക്ക് ഫോർക്ക് കൊണ്ടോ സ്പൂൺ കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ടൂത്ത്പിക്ക് കൊണ്ടോ ഒന്ന് സൈഡെല്ലാം ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ഫ്രൈ ചെയ്യാനായിട്ടുള്ള ഇറച്ചിപ്പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബാക്കിയുള്ളതും കൂടെ നമുക്കിതിങ്ങനെ ചെയ്തെടുക്കാം. നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് പാൻ ചൂടായതിന് ശേഷം അതിലേക്ക് 1 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എണ്ണ നല്ലപോലെ ചൂടായതിന് ശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ഭാഗം നല്ല രീതിയിൽ ഗോൾഡൻ കളറായതിന് ശേഷം തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇറച്ചിപ്പത്തിരിയുടെ ആദ്യഘട്ടം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയുള്ളതും കൂടെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഈ രീതിയിൽ ഫ്രൈ ചെയ്ത ഉടനെ തന്നെ നമുക്ക് സെർവ് ചെയ്യാവുന്നതുമാണ്. ഇനി നമുക്ക് കുറച്ച് എരിവും മധുരവും ഒക്കെയുള്ള പത്തിരി തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു മുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാര, 1/2 ടീസ്പൂൺ ഏലക്കായപ്പൊടി, ഇവ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പാലും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഫ്രൈ പാൻ ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ എണ്ണയോ നെയ്യോ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഇറച്ചിപ്പത്തിരി നമുക്ക് ഈ ഒരു മുട്ടയുടെ ബാറ്ററിൽ മുക്കിയതിന് ശേഷം ഇങ്ങനെ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഇങ്ങനെ നമുക്ക് ബാക്കിയുള്ളവയും കൂടെ
ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്കുകൾ എന്നെ അറിയിക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഇറച്ചിപ്പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീണ്ടും നല്ലൊരു റെസിപ്പിയുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു.